കയ്യാലപ്പുറത്തെ തേങ്ങയല്ല എന്റെ നിഷ്പക്ഷത എന്നൊരു വേള സജ്ജതാണെന്ന് പറയുന്നുണ്ട് എന്താണ് നിഷ്കളങ്കതയുടെ പ്രത്യേകത ഇപ്പൊ നിങ്ങൾ കേരളത്തിൽ കണ്ടില്ലേ ഇതിനെ സംബന്ധിച്ച് അബുൽ കലാം ആസാദ് എന്ന് പറയുന്ന ഇന്ത്യൻ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രതീകത്തെ ഒഴിവാക്കിയതിനെ സംബന്ധിച്ച് നമ്മുടെ നാട്ടിലെ നാല് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ ഇത് മര്യാദയല്ല ഇത് സമകാലിക ഇന്ത്യൻ മതനിരപേക്ഷ രാഷ്ട്രീയത്തോട് ചെയ്യുന്ന മാപ്പർഹിക്കാത്ത ക്രൂരതയാണ് എന്നുള്ള പ്രതികരണം നടത്തുന്ന നമുക്ക് ആർക്കെങ്കിലും സാക്ഷ്യം വഹിക്കാൻ വേണ്ടി കഴിയും ഒരു ആനയും ഒരു ഉറുമ്പും തമ്മിൽ സംഘർഷത്തിൽ ഏർപ്പെടുന്നു എന്ന് നിങ്ങൾ കരുതുക നിങ്ങൾ എന്ത് ചെയ്യുകയാണ് നമ്മൾ പറയുകയാണ് നമ്മൾ ഉറുമ്പിനോടും ഒപ്പമില്ല ആനയോടും ഒപ്പമില്ല നമ്മൾ എന്താണ് നമ്മൾ നിഷ്പക്ഷനാണ് ഗാന്ധി അർദ്ധനഗ്നരായ ഫീറ ഇന്ത് നടന്നതും ംബേദ്ക്കർ കോട്ടും സ്യൂട്ടും ധരിച്ച് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ പടപൊരു പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ട് എന്ന് പാര ചലച്ചിത്ര സംവിധായകൻ എഴുതി വെക്കുന്നുണ്ട് ബി ഡി സവർക്കറുടെ വസതിയിലായിരുന്നു ഗാന്ധി വധശ്രമ ഗൂഢാലോചന കേസിന്റെ പൂർത്തീകരണം ഞങ്ങൾ നടത്തുന്നത് ആദ്യം ബോംബെറിഞ്ഞത് വിനായക് ഗോഡ്സയാണ് ആ കൂട്ടങ്ങൾക്ക് നടുവിൽ പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുന്ന നൂറു വരുന്ന മനുഷ്യർക്ക് നടുവിൽ ഏകാഗിയായി നിന്ന ഗാന്ധിക്ക് നേരെ ബോംബെറിയുവാൻ ചുമതലപ്പെട്ടത് മാപ്പ് സാക്ഷിയായി മാറിയ ദിഗംബർ ബാൻജയായിരുന്നു കുറ്റബോധത്തിന്റെ അന്യ അദൃശ്യമായ കടലാഴങ്ങളിൽ പെട്ട് ആ കൃത്യം നിർവഹിക്കാനാകാതെ കയ്യിൽ ഉണ്ടായിരുന്ന ബോംബ് ദൂരത്തേക്ക് വലിച്ചെറിഞ്ഞ് ദിഗംബർ ഓടി രക്ഷപ്പെടുകയാണ് ഗാന്ധിക്ക് നേരെ അഞ്ചു തവണ ഉണ്ടായി അഞ്ചു തവണ ആ അഞ്ചു വധശ്രമങ്ങളിൽ മൂന്ന് വധശ്രമങ്ങൾക്കും നേതൃത്വമായതാരാണ് ഗാന്ധി ഘാതകനായ നാഥുറാം വിനായകോർ ആണ് ഒരു വേള ഗാന്ധി വധശ്രമ കേസിൽ മാപ്പ് സാക്ഷിയായ ആളാണ് ദിഗംബർ ബാഞ്ചെ ആ ദിഗംബർ ബാൻജെ ഒരു തവണ ഗാന്ധിയെ കൊല്ലുവാൻ പ്രതിജ്ഞയേറ്റ് അതിനുവേണ്ടി ഉത്തരവാദിത്വം നിർവഹിക്കാമെന്ന പ്രഖ്യാപനവുമായി വിനായക് ഗോഡ്സയോടൊപ്പം ഇറങ്ങി തിരിച്ച മനുഷ്യനാണ് ദിഗംബർ ഗാഞ്ച് ദിഗംബർ ബാൻജെ അദ്ദേഹം ജീവൻലാൽ കപൂർ കമ്മീഷന്റെ മുമ്പാകെ മാപ്പ് സാക്ഷിയായി മൊഴി നൽകുന്നുണ്ട് എന്താ മൊഴിയുടെ പ്രത്യേകത ദിഗംബർ ബാൻജയും സംഘവും ആദ്യമായി ഒരു തവണ ഗാന്ധിയെ കൊല്ലുവാൻ വേണ്ടി ശ്രമിച്ചു ഉണ്ടായ അനുഭവം എന്താണ് എല്ലാ ഇപ്പോഴും ആൾക്കൂട്ടങ്ങൾക്ക് നടുവിലായിരിക്കും ഗാന്ധി കാരണം എന്താണ് സ്വതന്ത്ര ഇന്ത്യ കണ്ട ഏറ്റവും കരിഷ്മയുള്ള രാഷ്ട്രീയ നേതൃത്വം ആര് എന്ന് ചോദിച്ചാൽ കമ്മ്യൂണിസ്റ്റുകാർക്കോ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധർക്കോ അഭിപ്രായ വ്യത്യാസമുണ്ടാവില്ല ഒരു കാന്തിക ശക്തി എന്നതുപോലെ ലക്ഷോപലക്ഷം വരുന്ന മനീഷായുസ്സുകളെ ആകർഷിക്കുവാൻ കഴിവുള്ള ലോകരാഷ്ട്രീയ ചരിത്രത്തിലെ ഒന്നാമത്തെ പേര് അത് ഗാന്ധിയുടേതാണ് ഗാന്ധിയെ ഗാന്ധിയെ കൊല്ലണമെങ്കിൽ എന്ത് വേണം ഗാന്ധിക്ക് ചുറ്റുമുള്ള ആൾക്കൂട്ടത്തെ ഇറിഞ്ഞുകൊടിക്കണം ആദ്യ വധശ്രമ കേസിന്റെ പ്രത്യേകത എന്തായിരുന്നു ദിഗംബർ വിനായക് ഗോഡ്സയും ഇവർ മൂവർ സംഘമാണ് ഗാന്ധിയെ കൊല്ലുവാൻ പ്രതിജ്ഞാബദ്ധരായി ചുമതലയിൽ ബോംബെറിയുമ്പോഴാവട്ടെ ഉണ്ടാകുന്ന ശബ്ദത്തിൽ ഭയചകിതരായി ഗാന്ധിക്ക് ചുറ്റുമുള്ള ആൾക്കൂട്ടം പരക്കം വായും പരക്കം വായുന്ന ആൾക്കൂട്ടത്തിന് നടുവിൽ ഏകനായി നിൽക്കാൻ സാധ്യതയുള്ള ഗാന്ധിക്ക് നേരെ രണ്ടാമത്തെ ബോംബെറിയണം ഇതായിരുന്നു ആദ്യ വധശ്രമ കേസിന്റെ അനുഭവം ഞാൻ ഇവിടെ സന്ദർഭം ഓർമ്മിക്കുവാൻ കാരണം ഇത് ഇന്ത്യ ചരിത്ര പുസ്തകങ്ങളും നമുക്ക് കാണാൻ വേണ്ടി കഴിയില്ല ഞങ്ങളുടെ അടക്കമുള്ള വിദ്യാർത്ഥി തലമുറ സാമൂഹ്യ ചരിത്രത്തിന്റെ സിവിക്സിന്റെ ഹിസ്റ്ററിയുടെ ഏതു പാഠപുസ്തകം എടുത്ത് പരിശോധിച്ചാലും ഈ നൂറ്റാണ്ടിൽ ഈ കാലയളവിൽ എങ്ങനെ ഗാന്ധി കൊല്ലപ്പെട്ടു ആരു ഗാന്ധിയെ കൊന്നു ഗാന്ധി വധശ്രമ കേസുകളുടെ ഭൂതകാലം എന്തായിരുന്നു എന്തുകൊണ്ട് ഗാന്ധി കൊല്ലപ്പെട്ടു ഈ ചോദ്യങ്ങൾക്ക് മറുപടി ഉണ്ടായിരിക്കില്ല ഈ ചോദ്യങ്ങളുടെ മറുപടി വർത്തമാനകാല ഇന്ത്യയുടെ മതനിരപേക്ഷ രാഷ്ട്രീയം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങളിൽ അനിവാര്യതയാർന്ന ഒന്നാണ് എന്താണ് പ്രത്യേകത ഗാന്ധി ഗാന്ധിയുടെ ചുറ്റുമുള്ള ആൾക്കൂട്ടത്തിന് നേരെ ആദ്യം ബോംബറിഞ്ഞത് വിനായക്സയാണ് ആൾക്കൂട്ടങ്ങൾക്ക് നടുവിൽ പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുന്ന നൂറുമണക്കിന് വരുന്ന മനുഷ്യർക്ക് നടുവിൽ ഏകാഗിയായി നിന്ന ഗാന്ധിക്ക് നേരെ ബോംബെറിയുവാൻ ചുമതലപ്പെട്ടത് മാപ്പ് സാക്ഷിയായി മാറിയ ദിഗംബർ ബാൻജയായിരുന്നു കുറ്റബോധത്തിന്റെ അന്യദൃശ്യമായ കടലാടങ്ങളിൽ പെട്ട് ആ കൃത്യം നിർവഹിക്കാനാകാതെ കയ്യിൽ ഉണ്ടായിരുന്ന ബോംബ് ദൂരത്തേക്ക് വലിച്ചെറിഞ്ഞ് ദിഗംബർ മാഞ്ചെ ഓടി രക്ഷപ്പെടുകയാണ് പിന്നീട് ആ കേസ് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ടത് മുംബൈ പോലീസ് കമ്മീഷണർ ആയിരുന്നു ആ മുംബൈ പോലീസ് കമ്മീഷണർക്ക് മുമ്പിൽ ദിഗംബർ മാഞ്ചെ മൊഴി നൽകി ഞങ്ങൾ ഗാന്ധിയെ കൊല്ലുവാനുള്ള വധശ്രമത്തെ തീരുമാനിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ സന്ദർശിച്ചയാൾ ആരായിരുന്നു ഇന്ന് ഇന്ത്യൻ പാർലമെന്റിൽ നമ്മളെ നോക്കി ചിരിക്കുന്ന സെൻട്രൽ ഹാളിന്റെ നടുവിൽ ഇന്ത്യൻ പാർലമെന്റിൽ നമ്മൾ തെരഞ്ഞെടുത്ത ജനപ്രതിനിധികളെ സ്വാഗതം ചെയ്യുന്ന ചിത്രമായ ബി ഡി സവർക്കറുടെ വസതിയിലായിരുന്നു ഗാന്ധി വധശ്രമ ഗൂഢാലോചന കേസിന്റെ ഞങ്ങൾ നടത്തുന്നത് ഇത് ആരുടെ മൊഴിയാണ് ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മൊഴിയല്ല ഇത് ഗാന്ധി വധശ്രമ കേസിൽ പങ്കെടുത്ത് ഗാന്ധിയെ കൊല്ലുവാൻ കുറ്റബോധത്തോടുകൂടെ ബോംബ് കയ്യിൽ നിന്ന് വലിച്ചെറിയാൻ കഴിയാതെ അത് ഉപേക്ഷിച്ച് തിരികെ പോലെ പോലീസിന്റെ മുമ്പിൽ മാപ്പ് സാക്ഷിയായി മാറിയ വധശ്രമ കേസിൽ നേരിട്ട് പങ്കെടുത്ത ദിഗംബർ പാഞ്ചയുടെ മൊഴിയാണ് നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കുക ഈ ചരിത്ര പരിസരം ഈ അനുഭവം ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു പാഠപുസ്തകത്തിൽ ഇപ്പോൾ നമുക്ക് വായിക്കാൻ വേണ്ടി കഴിയുമോ ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു പത്രമാധ്യമം അത് ഹിന്ദുസ്ഥാൻ ടൈംസ് ഓഫ് ടൈംസ് ഓഫ് ഇന്ത്യ ആവട്ടെ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ആവട്ടെ ഇത ഹിന്ദു ആവട്ടെ കേരളത്തിൽ മനോരമ മുതൽ മാതൃഭൂമി വരെയുള്ളവരാകട്ടെ ഏതെങ്കിലും ഒരു പത്രത്തിൽ ഗാന്ധി വധശ്രമ ഭൂതകാലം നമ്മോട് പറയുന്നുണ്ടോ ദിഗംബർ പറയുന്നു ഞങ്ങൾ ഗാന്ധിയെ കൊല്ലുവാൻ തീരുമാനിച്ച ഈ പദ്ധതി സവർക്കറിന്റെ മുമ്പിൽ വിശദീകരിക്കുമ്പോഴെന്നാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തന അദ്ദേഹത്തിന്റെ പ്രതികരണം അദ്ദേഹത്തിന്റെ പ്രതികരണം എന്ന് പറയുന്നത് വിജയ് പബന്തു നിങ്ങൾ വിജയിച്ചു വരൂ എന്ന് രണ്ടു കരങ്ങളും ഉയർത്തി ആശീർവാദത്തോടു കൂടെ വിനായക് ദാമോദർ സവർക്കൻ സവർക്കർ നാദൂറാം വിനായക് ഗോഡ്സയും ദിഗംബർ യാത്രയാക്കി പോലും നിങ്ങൾ വിജയിച്ചു വരൂ എന്ന് ആശീർവദിച്ച യാത്രയാക്കിയ വി ഡി സവർക്കർ നമ്മൾ അങ്ങാടിപ്പുറത്ത് ഒത്തുചേരുമ്പോൾ എവിടെയിരിക്കുന്നുണ്ട് ഇന്ത്യൻ പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ മഹാത്മാഗാന്ധിയുടെ ചിത്രത്തിന് നേരെ എതിർവശത്ത് കൊലയാളി ഗൂഢാലോചനയുടെ തലയായി പ്രവർത്തിച്ച ഇന്ത്യയിലെ മുഖമായിരുന്ന സവർക്കർ ഇന്നും നമ്മുടെ പാർലമെന്റ് മുമ്പിൽ ഇരിക്കുന്നുണ്ട് പക്ഷെ എന്തില്ല ജീവൻലാൽ കപൂർ കമ്മീഷൻ കണ്ടെത്തിയ കണ്ടെത്തലുകളിലേക്ക് നിർഭാഗ്യവശാൽ നമ്മുടെ കോടതി പോയില്ല എന്തുകൊണ്ടാണ് എന്തുകൊണ്ട് ഗാന്ധി കൊല്ലപ്പെട്ടോ അതുകൂടെ വിശദീകരിച്ചാൽ അവസാനിപ്പിക്കുകയാണ് കാരണം മതാത്മക രാഷ്ട്രീയ പ്രചാരണങ്ങൾക്ക് മുമ്പിൽ പണ്ഡിറ്റ് നഗർ ഉണ്ട് ആരായിരുന്നു നെഹ്റു നിർഭാഗ്യവസ്സാൽ ഇന്നത്തെ കോൺഗ്രസ് ആരായിരുന്നു നെഹ്റു എന്ന് നമ്മളോട് ഓർമ്മിച്ച് പറയില്ല നെഹ്റു ആരായിരുന്നു നെഹ്റു നാസ്തികനായിരുന്നു നിരീശ്വരവാദിയായിരുന്നു പക്ഷെ നെഹ്റുവിന്റെ പ്രത്യേകത എന്താണ് ഏത് കടുത്ത നിലപാടുകൾ സ്വീകരിക്കുമ്പോഴും മതനിരപേക്ഷ ചിന്താഗതിയോട് ഒരിഞ്ചു പോലും സമരസപ്പെടാതെ കരുത്തോട് കൂടെയുള്ള നിലപാടുകൾ ഈ രാഷ്ട്രത്തിന് വേണ്ടി സ്വീകരിച്ച ആളായിരുന്നു നെഹ്റു നമുക്ക് നെഗറുവിനോട് വിയോജിപ്പുണ്ട് ഗാന്ധിയോടുള്ളതുപോലെ അതിനേക്കാൾ കൂടുതൽ ഒരു പക്ഷേ വിയോജിപ്പിന്റെ തലം നെഗറുവിനോടുണ്ട് പക്ഷെ ഈ കാലഘട്ടം എന്താണ് ആവശ്യപ്പെടുന്നത് മുമ്പൊക്കെ ലോപിവിധയിൽ എഴുതുന്നുണ്ട് തല പോകുന്ന കാലയളവിൽ തലമുടിയെക്കുറിച്ച് സംവദിക്കാൻ പാടില്ല എന്ന് പറയാറുണ്ട് കാരണം എന്താണ് ഇത് ഇന്ത്യ നിലനിൽക്കുമോ വേണ്ടയോ എന്ന ചോദ്യം എന്നെയും നിങ്ങളെയും തുറച്ചു നോക്കുന്ന കാലമാണ് ആയിരം വിയോജിപ്പുകൾ ഉണ്ടെങ്കിൽ യോജിക്കാൻ ഒരു തരം അവശേഷിക്കുന്നുണ്ടെങ്കിൽ ആയിരം വിയോജിപ്പുകളെ നിലനിർത്തിക്കൊണ്ട് കരങ്ങൾ ചേർത്ത് വെക്കുവാൻ കഴിയുന്ന ഒരിടമുണ്ടെങ്കിൽ അവിടെ കരങ്ങൾ ചേർത്ത് വെക്കണം എന്നതാണ് ഇന്നിന്റെ രാഷ്ട്രീയ സാഹചര്യം നമ്മളോട് ആവശ്യപ്പെടുന്നത് നെഹ്റുവിനോട് വിയോജിപ്പുണ്ട് പക്ഷെ നെഹ്റുവിന്റെ പ്രത്യേകത എന്താണ് നിരീശ്ശനവാദിയാണ് നെഹ്റു മതനിരപേക്ഷവാദിയാണ് നെഹ്റു എന്തുകൊണ്ടായിരിക്കാം ശ്രീരാമ ഭക്തനായ ഗാന്ധിയെ വർണ്ണാശ്രമധർമ്മത്തിൽ പരിമിതികൾക്ക് നടിവിലൊണ്ട് വിശ്വസിച്ചുകൊണ്ടിരുന്ന ഗാന്ധിയെ ആർ എസ് എസ് കൊന്നുകളൊണ്ടായിരിക്കാം മതനിരപേക്ഷവാദിയായ നിരീശ്വരവാദിയായ നെഹ്റുവിനെ കൊല്ലണ്ട എന്ന് ആർ എസ് എസ് തീരുമാനിക്കാൻ കാരണം എന്താണ് അവിടെയുണ്ട് വർത്തമാനകാല ഇന്ത്യയുടെ ഉത്തരം എന്തുകൊണ്ട് ഗാന്ധി കൊല്ലപ്പെടണം ഗാന്ധി ശ്രീരാമ ഭക്തനാണ് വർണ്ണാശ്രമധർമ്മത്തിൽ വിശ്വസിച്ചിരുന്നയാളാണ് അതുകൊണ്ടാണ് ഫെബ്രുവരി ഇരുപത്തെട്ട് എത്തുമ്പോൾ വൈക്കം സത്യാഗ്രഹത്തിന് നൂറ് വയസ്സ് തികയാൻ വേണ്ടി പോവുകയാണ് കേരളത്തിൽ വന്ന ആദ്യ അനുഭവങ്ങളൊന്നും വൈക്കം സത്യാഗ്രഹത്തിൻ്റെതാണ് ആ സമരം സന്ദർശിക്കുമ്പോൾ അത് വേണ്ട അതായിരുന്നു ഗാന്ധിയുടെ പ്രതികരണം എന്തുകൊണ്ടാണ് ഇത് മത ഹിന്ദു മതവിശ്വാസികൾ മാത്രം പങ്കെടുത്താൽ മതി എന്നൊരു വേള പറഞ്ഞ ആളാണ് ഗാന്ധി അതൊക്കെ ഡിബൈറ്റബിൾ ആണ് സംവാദാത്മകമാണ് കാരണം എന്താണ് വർണ്ണാശ്രമധർമ്മത്തെ പുലുകിയ ഒരാളായിരുന്നു ഗാന്ധി അതുകൊണ്ടാണ് പാരഞ്ജിത്തിന്റെ വിസ്തൃതമായ ഒരു തമിഴ് ചലച്ചിത്രം സമീപത്ത് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അതിൽ എന്ന ചലച്ചിത്ര സംവിധായകൻ എഴുതി വെക്കുന്ന അങ്ങേയറ്റം ചരിത്ര പ്രധാനമായ ഒരു വാചകമുണ്ട് എന്താണ് ഗാന്ധി അർദ്ധനഗ്ന ഇന്ത്യയിലൂടെ നടന്നതും അംബേദ്കർ കോട്ടും സ്യൂട്ടും ധരിച്ച് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് പടപൊരുതിയതിനു പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ട് എന്ന് എന്ന ചലച്ചിത്ര സംവിധായകൻ എഴുതി വെക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് പ്രത്യേകത വൈക്കം സമരത്തിന്റെ ഘട്ടത്തിൽ ഗാന്ധി ശ്രീനാരായണ ഗുരുവിനോട് പറയുന്നുണ്ട് എല്ലാ മതങ്ങൾക്കിടയിലും വ്യത്യസ്ത ജാതികളില്ലേ എല്ലാ ജാതിയിൽപ്പെട്ട ഹിന്ദു ജനങ്ങളും ഒരേപോലെ ക്ഷേത്രത്തിൽ പ്രവേശിക്കണമെന്ന് ഒരേപോലെ വഴിയിൽ കൂടെ നടക്കണമെന്ന് അവകാശപ്പെടുന്നത് ഗാന്ധി ഒരു ശ്രീനാരായണ ഗുരുവോട് ചോദിക്കുന്നുണ്ട് വൈക്കൻ സത്യാഗ്രഹ സമരത്തിന്റെ ഘട്ടത്തിൽ എന്തായിരുന്നു ശ്രീനാരായണ ഗുരുവിന്റെ പ്രതികരണം ഗാന്ധിയെ തിരുത്തുവാൻ മാത്രം പ്രകാശ വർഷം വേഗമുള്ള നവോത്ഥാന സമരസമരിയുടെ സൂര്യ തേജസ് ആയിരുന്നു കേരളത്തിലെ ശ്രീനാരായണ ഗുരു എന്തുകൊണ്ടാണ് ഗാന്ധി അതിനെ ഉദാഹരിക്കുവാൻ സമർത്ഥിക്കുവാൻ കാണിച്ചൊരു ഉദാഹരണം അങ്ങ് ഒരു മരത്തിലേക്ക് നോക്കൂ ഒരു മരത്തിൽ പല വലിപ്പത്തിലുള്ള ഇലകൾ ഉണ്ടാകും എല്ലാ ഇലകൾക്കും ഒരേ അവകാശം ലഭിക്കണമെന്ന് പറയുന്നത് മൗഢ്യമല്ലേ എന്നൊരു വേള ഗാന്ധി ചോദിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ഹിന്ദു സമുദായത്തിനുള്ളിൽ ജാതികൾ ഉണ്ടാകാം എല്ലാ ജാതികൾക്കും ഒരേ അവകാശം ഒരേപോലെ വഴി നടക്കണം ഒരേപോലെ ക്ഷേത്രത്തിൽ പ്രവേശിക്കണം ഒരേപോലെ ആരാധന നടത്തണം ഈ അവകാശവാദം എന്ന് ഗാന്ധി ചോദിക്കുന്നുണ്ട് ചരിത്രം സാധാരണമായ സമരസാന്ദ്രമായ ഒരു ഘട്ടത്തിലെത്തുമ്പോൾ ശ്രീനാരായണ ഗുരുസ്വാമികൾ കേരളീയ നവോത്ഥാന ചരിത്രത്തിന്റെ സൂര്യ തേജസ് ആയി നിന്നുകൊണ്ട് പറയുന്നുണ്ട് അങ്ങ് നോക്ക ഒരു മരത്തിൽ പല വലിപ്പത്തിലുള്ള ഇലകൾ ഉണ്ടാകാം ഏതു വലിപ്പത്തിലുള്ള ഇലകളുടെയും ചാറിടിച്ചു പിഴിയുമ്പോൾ നീരിന്റെ നിറം ഒന്നാണ് എന്ന് ശ്രീനാരായണ ഗുരുസ്വാമികൾ തിരികെ മറുപടി പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് മനുഷ്യരായി പറന്നവർ പല സമുദായത്തിലും ഉണ്ടാകാം പല മതങ്ങളിലും ഉണ്ടാകാം ഏത് വിഭാഗത്തിൽപ്പെട്ട മനുഷ്യന്റെയും ചാർ ഇടിച്ചു വിഴിയുമ്പോൾ ലഭിക്കുന്ന നിറം ഒന്നാണെന്ന് വെച്ചാൽ മനുഷ്യന്റെ ചോറയുടെ നിറം ഒന്നാണ് എന്നാണ് ശ്രീനാരായണ ഗുരുസ്വാമികൾ മഹാത്മാഗാന്ധിയെ തിരുത്തുന്നത് ഞാൻ സന്ദർഭരിച്ചത് ഈ ഗാന്ധി എന്തുകൊണ്ട് ആർ എസ് എസ് കൊന്നുകളണം തൊള്ളായിരത്തി നാൽപ്പത്തി പതിനഞ്ച് ഇതേ നഗരവിന്റെ തന്നെ റിപ്പോർട്ടിങ് കടമെടുത്താൽ എങ്ങനെയാണ് ഓൾ ഇന്ത്യ റേഡിയോടെ പണ്ഡിറ്റ് നഗരം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ലോകം മുഴുവൻ ഉറക്കത്തിന്റെ മുന്തിരിച്ചാറുഗരവേ എന്റെ രാഷ്ട്രം ഉണർന്നെഴുന്നേറ്റ് സ്വാതന്ത്ര്യത്തിന്റെ ആത്മാവിനെ പുലുകുന്നു ആ പ്രഖ്യാപനത്തോട് കൂടിയിട്ടാണ് ചെങ്കോട്ടയിൽ മൂവർണ്ണക്കൊടി പാറിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അനുഭവ പരിസരത്തെ നികുതി വിശദമാക്കുന്നത് ആ ചരിത്രഘട്ടം നിങ്ങളെടുത്ത് പരിശോധിച്ചു നോക്ക സ്വതന്ത്ര ഇന്ത്യ പിറന്നു വീഴുകയാണ് പതിനായിരക്കണക്കിന് വരുന്ന ഇന്ത്യൻ രക്തസാക്ഷികളുടെ സ്വാതന്ത്ര്യ സമര പോരാളികളുടെ അങ്ങേയറ്റം രക്തരൂക്ഷിതമായ സമരങ്ങളുടെ എണ്ണമറ്റ പോരാട്ടങ്ങളുടെ ഒക്കെ ചുവട്ടിലും ഇന്ത്യ ഒപ്പുചാർത്തിയ ചരിത്ര സന്ദർഭത്തിന് തൊള്ളായിരത്തി ആഗസ്റ്റ് പതിനഞ്ച് റെഡ് ഫോർട്ട് സാക്ഷ്യം വഹിക്കുകയാണ് അന്നത്തെ സചിത്ര വാർത്തകളിൽ അന്നത്തെ ചരിത്രഘട്ടങ്ങളിൽ ആ രംഗത്തിന് സാക്ഷ്യം വഹിക്കാൻ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രതീകമായ അതിന്റെ പരിച്ഛേദമായ ഗാന്ധി എവിടെയുണ്ടോ ഗാന്ധി എവിടെ ഇല്ല മറിച്ച് ഗാന്ധി എവിടെയാണ് ഈ ചോദ്യത്തിൽ നമുക്ക് അതിന്റെ ഉത്തരം കണ്ടെത്താൻ വേണ്ടി കഴിയും എന്തുകൊണ്ട് ഗാന്ധി കൊല്ലപ്പെട്ടു എന്തുകൊണ്ട് മതഭീകര പ്രസ്ഥാനത്താൽ ഗാന്ധി കൊല്ലപ്പെട്ടു എന്തുകൊണ്ട് നിരീക്ഷണവാദിയായ നെഹ്റുവിനപ്പുറം തികഞ്ഞ മതവിശ്വാസിയായ ശ്രീരാമഭക്തനായ ഭക്തനായ സനാതന ഹിന്ദുവായ ഗാന്ധി തന്നെ ആർ എസ് എസിന്റെ ശത്രുവായി എങ്ങനെ മാറി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന്റെ പ്രത്യേകത എന്നാണ് ഡൽഹിയിൽ റെഡ് ഫോർട്ടിന് മുമ്പിൽ ഗാന്ധിയില്ല ഗാന്ധി എവിടെയാണ് ബംഗാളിന്റെ ഓരങ്ങളിൽ വിഭജനം മൂലം तिन्या, तिन्या ി മതവിശ്വാസത്തിന്റെ പേരിൽ പരസ്പരം കലകിച്ച് നടുവിൽ ശാന്തിയുടെ സമാധാനത്തിന്റെ മതനിരപേക്ഷതയുടെ സൗഹാർദ്ദത്തിന്റെ സന്ദേശവുമായി തമ്മിത്തല്ലിയ മനുഷ്യന്മാരെ രണ്ടു ഹൃദയങ്ങളുമായി മഹാത്മാഗാന്ധിയെ തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ച് നമ്മോട് ചൂണ്ടിക്കാട്ടുന്നുണ്ട് ലളിതമായി വിശദീകരിച്ചാൽ എന്താണ് ഗാന്ധിയുള്ള ഇന്ത്യയിൽ മതവർഗീയ കലാപത്തിന് സാധ്യതയില്ല ഗാന്ധി സമുദായ സ്പർദ്ധയുടെ പേരിൽ മനുഷ്യന്മാരെ തമ്മിത്തല്ലിക്കാൻ കഴിയില്ല ഗാന്ധികളുടെ ഇന്ത്യയിൽ വർഗത്തിന്റെയും വംശത്തിന്റെയും പേരിൽ കലാപം നടത്തി നിരപരാധികളായ മനുഷ്യന്മാരുടെ രക്തത്തിൽ ചവിട്ടി ഇന്ത്യയുടെ ഭരണസിലാ കേന്ദ്ര ചൈത്രയാത്ര യും റദ് ഗാന്ധിക ജീവനാണ് ഇന്ത്യൻ മണ്ണിൽ നിന്ന് തുടച്ചു നീക്കപ്പെടേണ്ടത് ആരുടെ ആവശ്യമാണ് ഇത് മതരാഷ്ട്ര നിർമ്മാതാക്കളായ ഇന്ത്യയുടെ അനുഭവത്തിലെ ഏറ്റവും വലിയ ഭീകര പ്രസ്ഥാനമായ രാഷ്ട്രീയ സ്വയം സേവക് സംഘത്തിന്റെ ആവശ്യമാണ് അതിന്റെ തുടർച്ചയിലാണ് അഞ്ചു തവണ കേസിലും ഒന്നാം പ്രതിയായി മാറിയ ഇതേ വിനായ ഗോഡ്സയും സംഘവും ഗാന്ധിയെ കൊല്ലുവാൻ തീരുമാനിക്കുന്നത് ഈ ഘട്ടത്തിലാണ് ദിഗംബർ അനുഭവങ്ങളിൽ ജീവൻലാൽ കപൂർ കമ്മീഷന്റെ കണ്ടെത്തലുകളിൽ ഇത് നമുക്ക് വിശദമാക്കുവാൻ വേണ്ടി കഴിയും ആ ഗാന്ധി ഘാതക സംഘം നിർഭാഗ്യവസ്ഥ നമ്മൾ ഒത്തുചേരുന്ന കാലത്തെന്താണ് ഇന്ത്യയുടെ രാഷ്ട്രീയ നേതൃത്വമായി മാറിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായ ഒരു ഒറ്റ ചോദ്യം മാത്രമാണ് വർത്തമാനകാല ഇന്ത്യകിട മതനിരപേക്ഷ ശേരി നമുക്ക് മുമ്പിൽ ഉയർത്തുന്നത് ആ ചോദ്യത്തിന്റെ പ്രത്യേകത എന്താണ് ഇന്ത്യ എന്ന ആശയത്തെ വീണ്ടെടുക്കുവാൻ ഇന്ത്യ ആർജിച്ചെടുത്ത ലോകത്തിന് മുമ്പിൽ വിസ്മയം എന്നതുപോലെ അത്ഭുതങ്ങളുടെ മഹാകല എന്നതുപോലെ ഇന്ത്യ ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ നിർമ്മിക്കപ്പെട്ട നിർമ്മിച്ചെടുത്ത ഇന്ത്യയുടെ സ്വത്വത്തെ വീണ്ടെടുക്കാൻ ഇന്ത്യൻ വർഗീയതയെ ചെറുത്തുതോൽപ്പിക്കുവാൻ ഏതു രാഷ്ട്രീയത്തിലാണ് നമുക്ക് വിശ്വാസം അർപ്പിക്കാൻ വേണ്ടി കഴിയുക ഇന്ത്യൻ വർഗീയതയ്ക്ക് മുമ്പിൽ പിന്മടക്കമില്ലാത്ത നിലപാട് തറകളുമായി മടക്കാറാവാത്ത സമരസരികളുമായി ഇന്ത്യൻ നാസികത്തെ മുമ്പോട്ടേക്ക് നയിക്കാൻ ഏതു രാഷ്ട്രീയത്തിനാണ് വർത്തമാന കാര്യത്തുണ്ടാവുക ഞാൻ ആമുഖമായി ഇവിടെ വിശദീകരിച്ചത് അബുൽ കലാം ആസാദിന്റെ ഇന്ത്യൻ അനുഭവത്തെ സംബന്ധിച്ചുള്ളതാണ് എന്തുകൊണ്ടാണ് അദ്ദേഹം ജാമ്യാമിലിയ സർവകലാശാലയുടെ സ്ഥാപകനാണ് സ്വതന്ത്ര ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ തുടക്കമിട്ട വിദ്യാഭ്യാസ പദ്ധതിക്ക് സമാന്തരമായി ഇന്ത്യയുടെ തനതു മാർഗങ്ങളിലൂടെ ദീർഘദർശിത്വം അവകാശപ്പെടാൻ വേണ്ടി കഴിയുന്ന പണ്ഡിറ്റ് നഗർ മന്ത്രിസഭയിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രിയാണ് പക്ഷേ അബ്ദുൽ കലാം ആസാദിനെ ഇന്ന് കോൺഗ്രസ് മറന്നിരിക്കുകയാണ് എനിക്ക് ലീഗിന്റെ സുഹൃത്തുക്കളോട് ഓർമ്മിപ്പിക്കാനുള്ളത് നിങ്ങളുടെ പ്രതികരണം എന്താണ് വർത്തമാനകാല ഇന്ത്യയിൽ സി പി ഐ എം ഇന്ത്യയിലെ ഇടതുപക്ഷം അഭിമാനത്തോട് കൂടിയിട്ടാണ് തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ അബുൽ കലാം ആസാദ് ഇന്ത്യയിലെ കോൺഗ്രസിനെ നയിക്കുന്നുണ്ട് തൊള്ളായിരത്തി കാലം ഇന്ത്യയിലെ കോൺഗ്രസിന്റെ പ്രതീകമാണ് അബുൽ കലാം ആസാദ് എന്താണ് പ്രത്യേകത ഇന്ത്യ വിഭജിക്കപ്പെടുന്നത് ഈ കാലികളവിൽ വെച്ചിട്ടാണ് നിങ്ങൾ സങ്കല്പിച്ച് നോക്ക പാകിസ്ഥാൻ വാദം അതേപോലെ ജിന്ന ഉയർത്തുന്നത് നാല് വെച്ചിട്ടാണ് ഇതേ ഗാന്ധിയുടെ മുമ്പിൽ വെച്ചിട്ടാണ് ജിന്ന ഈ വാദം ഉയർത്തുന്നത് സ്വാതന്ത്ര്യ സമരത്തിന്റെ പൂർണ്ണ വിജയത്തിന്റെ ഒരു ഘട്ടത്തിൽ വെച്ച് ജിന്നയും കൂട്ടരും ഗാന്ധിയെ സന്ദർശിക്കുന്നുണ്ട് ഗാന്ധിയുടെ ജീവചരിത്ര കുറിപ്പിൽ വിശദമാക്കുന്നുണ്ട് ജിന്നയും സംഘവും ഗാന്ധിയെ സന്ദർശിച്ച് ആവശ്യപ്പെടുന്ന എന്താണ് ഞങ്ങൾക്കൊരു പുതിയ രാഷ്ട്രം വേണം കോപാകുലനാവാറില്ലാത്ത സ്വതവേ ശാന്ത സ്വഭാവക്കാരനായ ആ ഗാന്ധിയെ നമ്മൾ ചരി സമീപ ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രഘട്ടങ്ങളിൽ ആദ്യമായി കോപാകുലനായി രോഷാകുലനായി പൊട്ടിത്തെറിക്കുന്ന ഗാന്ധിയെ നമ്മൾ ചരിത്രത്തിൽ കാണുകയാണ് എന്തിനു വേണ്ടി നിങ്ങൾക്കൊരു രാഷ്ട്രം വേണം എന്ന ചോദ്യമാണ് ഗാന്ധി ഉന്നയിക്കുന്നത് അവിടെ ജിന്നയുടെ മറുപടി എന്താണ് അങ്ങാടിപ്പുറത്ത് ജനകീയ പ്രതിരോധ സാധ്യതയെ സ്വീകരിക്കാൻ നമ്മൾ ഒത്തുചേരുമ്പോൾ ഇന്ത്യ രാജ്യത്തിന് തന്നെ പാരായ മറുപടിയാണ് മുഹമ്മദ് അലി ജിന്ന നടത്തുന്നത് എന്തായിരുന്നു ജിന്നയുടെ പ്രതികരണം എന്തിനു വേണ്ടി നിങ്ങൾക്കൊരു പുതിയ രാഷ്ട്രം ജിന്നയുടെ മറുപടി ഫോർ ദ സൈക്ക് ഓഫ് അവർ റിലീജിയൻ ഞങ്ങളുടെ മതത്തിന്റെ ആവശ്യകതക്ക് ഞങ്ങൾക്കൊരു പുതിയ രാഷ്ട്രം വേണം രോഷാകുലനായ ഗാന്ധിയുടെ പ്രതികരണം എന്താണ് അതും സമകാലിക ഇന്ത്യൻ മതനിരപേക്ഷയുടെ ചുമല എഴുത്താവേണ്ടതുണ്ട് ഗാന്ധിയുടെ പ്രതികരണം എന്ന് പറയുന്നത് ഒരു നിമിഷം പോലും വൈകാതെ ഗാന്ധി പറയുന്നു യു ആർ ഡൂയിങ് റിലീജിയസ് ഇൻ നെയിം ഓഫ് റിലീജിയൻ നിങ്ങൾക്ക് മതവുമായി ബന്ധമുള്ളവരല്ല നിങ്ങൾ മതത്തിന്റെ പേരിൽ മതവിരുദ്ധമായത് ചെയ്യുന്ന മതവിരുദ്ധ സംഘങ്ങളുടെ കൂട്ടമാണ് ആരുടെ മറുപടിയാണ് ഒരു മതരാഷ്ട്രം വേണം ഞങ്ങളുടെ മതത്തിനായി ഒരു രാജ്യം വേണം ഈ ആവശ്യം ഇന്ത്യയെ വിഭജിച്ച്

ലോകത്തിന് മുമ്പിൽ മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ അഭിമാനാർഹമായ കൊടിക്കൂറ ഉയർത്തിപ്പിടിച്ച ഇന്ത്യ ആ എല്ലാ നന്മകളെയും മൂല്യങ്ങളെയും നഷ്ടപ്പെട്ട് സാധാരണമായ വെല്ലുവിളികളെ നേരിടുകയാണ് ആ വെല്ലുവിളികളുടെ പ്രത്യേക ഘട്ടത്തിൽ വെച്ചിട്ടാണ് ഇന്ത്യയുടെ അഭിമാനമായ ഈ പാകിസ്ഥാൻ വാദം ഉയർന്നു വന്ന ഈ മതരാഷ്ട്രവാദം ഉയർന്നു വന്ന ഘട്ടത്തിൽ അഭിമാനത്തോടു കൂടെ ഇന്ത്യയിലെ കോൺഗ്രസിനെ നയിച്ച ഇന്ത്യൻ മുസൽമാന്റെ മുമ്പിൽ ശ്രദ്ധേയമായ മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രതീകമായ പ്രതികരണങ്ങൾ നടത്തിയ ആ അബ്ദുൽ കലാം ആസാദ് അയാളെയാണ് ഇന്ത്യന് ചെയ്തിട്ടുള്ളത് കോൺഗ്രസ് തങ്ങളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളത് ബാബറി മസ്ജിദിന്റെ മിനാരങ്ങളെ തകർത്തിറിയുന്ന സമയത്ത് ഞാൻ എന്റെ പൂജാ മുറിയിൽ മൗനവ്രതത്തിലായിരുന്നു എന്ന കുപ്രസിദ്ധിയാർജിച്ച മറുപടി പറഞ്ഞ നമ്മളുടെ മുൻ പ്രധാനമന്ത്രിയും കോൺഗ്രസിന്റെ മുൻ നേതാവുമായിട്ടുള്ള നരസിംഗറാബു ആ പരസ്യ ചിത്രത്തിലുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതാണ് ഇന്ത്യൻ വർഗീയതക്ക് പരവതാനി പിരിച്ചു കൊടുത്ത പതിനെട്ട് ഭാഷ സംസാരിക്കാൻ അറിയാമായിരുന്നു ഹോളിവുഡ് സിനിമയിൽ സൽമാൻ ഖാന്റെ കഥാപാത്രം പറയുന്ന ഒരു പ്രതികരണമുണ്ട് ഇത് എത്രയാണ് ഒരു വിദേശ രാഷ്ട്രത്തിൽ സൽമാൻ ഖാന്റെ കഥാപാത്രം പറയുമ്പോഴും എന്റെ രാജ്യത്തിലെ പ്രധാനമന്ത്രി പതിനെട്ട് ഭാഷ സംസാരിക്കാൻ അറിയാവുന്നയാളാണ് മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ പതിനെട്ട് ഭാഷ സംസാരിക്കാൻ അറിയാമായിരുന്ന പ്രധാനമന്ത്രിയുള്ള രാജ്യത്ത് നിന്നാണ് ഞാൻ വരുന്നത് ഒരു സിനിമയിലെ ഒരു ഡയലോഗായിരുന്നു ആരെ കുറിച്ചാണ് നരസിംഗറ കുറിച്ചാണ് പറയുന്നത് എന്തായിരുന്നു ഉണ്ടായ അനുഭവം ബാബറിയുടെ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർത്തെറിയപ്പെടുമ്പോൾ ഇന്ത്യൻ വർഗീയതയുടെ നൃശംസതകളെ നമ്മളുടെ രാഷ്ട്രത്തിന് ഏറ്റുവാങ്ങേണ്ട വരുമ്പോൾ ലക്ഷക്കണക്കിന് വരുന്ന ഇന്ത്യൻ ആഭ്യന്തര സേനയുടെ നിയന്ത്രതാവായ അതിന്റെ ചുമതലയുള്ള വർണാധികാരിയായി മാറിയ നമ്മളുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നിശബ്ദമായി സംഘപരിവാർ നരമേതത്തിന് ഇന്ത്യയെ വിട്ടുകൊടുത്തു വർഗീയതയുടെ ബ്രാന്റിന് നിശ്ശബ്ദത വഴി പരമധാനി വിരിച്ചു കൊടുക്കുന്ന അനുഭവം ഇന്ത്യയിൽ ഉണ്ടായി പിന്നീട് മാധ്യമ പ്രവർത്തകർ ഒരു വേള ഇതേ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കാണുമ്പോൾ അഭിമുഖത്തിന്റെ ഒരു ഘട്ടത്തിൽ വെച്ച് ചോദിക്കുന്നുണ്ട് അങ്ങ് എന്തെടുക്കുകയായിരുന്നോ ഇന്ത്യൻ മതനിരപേക്ഷത റദ്ദു ചെയ്യപ്പെട്ട അനുഭവത്തിൽ കല്ലിന്മേൽ കല്ലു ശേഷിക്കാതെ തകർത്തെ മണിക്കൂറുകളിൽ അങ്ങ് എന്തെടുക്കുകയായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് ആ ചോദ്യത്തിന് മറുപടി എന്തായിരുന്നു ഞാൻ എന്റെ പൂജാമുറിയിൽ മൗനവ്രതത്തിലായിരുന്നു ഞാൻ പൂജാമുറിയിൽ നിശബ്ദതയിലായിരുന്നു എന്ന് പറയുന്നുണ്ട് നമ്മൾ ഒത്തുചേരുന്ന കാലകളുടെ പ്രത്യേകത എന്താണ് ഈ നിശ്ശബ്ദതയ്ക്ക് കൊടുക്കേണ്ടവരെന്ന വിലയാണ് സമകാലിക ഇന്ത്യൻ അനുഭവങ്ങൾ എന്ന് പറയുന്നത് ആർ എസ് എസ് മതവർഗീയ രാഷ്ട്രീയത്തിന്റെ തേർവാഴ്ചകൾക്ക് ഇന്ത്യ നിശബ്ദമായി വിചാരണ ചെയ്യപ്പെടുമ്പോൾ നമ്മളുടെ രാഷ്ട്രത്തിലെ ആയിരക്കണക്കിന് വരുന്ന നിരപരാധികളായ മനുഷ്യർ കൂട്ടക്കസാപ്പുകൾക്ക് വിധേയമാക്കപ്പെടുമ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ മതനിരപേക്ഷ ചേരിയുടെ അതിശക്തമായ പ്രതീകമായി നിലനിന്നവർ വർഗീയതയ്ക്ക് മുമ്പിൽ മുട്ടുമടക്കിയപ്പോൾ സംഭവിച്ചതാണ് സിരസ് കുനിച്ചപ്പോൾ സംഭവിച്ചതാണ് വർഗീയതയ്ക്ക് മുമ്പിൽ നിശബ്ദതയും അപകടപൂർണമായ നിഷ്പക്ഷതയും പാലിച്ചപ്പോൾ സംഭവിച്ചതാണ് അതുകൊണ്ടാണ് പറയുന്നത് പതിനെട്ട് ഭാഷ സംസാരിക്കാൻ അറിയാമായിരുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു ഭാഷയിൽ പോലും അരുത് എന്ന് പ്രഖ്യാപിക്കാൻ തയ്യാറായില്ല കല്ലിന്മേൽ കല്ലു ശേഷിക്കാതെ ഇന്ത്യൻ മതനിരപേക്ഷതയെ സംഘപരിവാരം തകർക്കുമെന്ന് പ്രഖ്യാപിച്ചപ്പോൾ അതിന്റെ മുമ്പിൽ പിന്മടക്കമില്ലാത്ത കരുത്തുപയോഗിച്ച് ഇതിവിടെ നടക്കില്ല എന്ന പ്രഖ്യാപനം അദ്ദേഹം നടത്തിയില്ല ആർ എസ് എസിന് പരവധാനി വിരിച്ച ആ നരസിംഗറാവു വരെ കോൺഗ്രസിന്റെ ചിത്രത്തിൽ പ്രത്യക്ഷപ്പെട്ടു എന്നാൽ ഇന്ത്യയെ വിഭജിക്കാൻ നേതൃത്വമായ അവകാശവാദങ്ങളുടെ ഘട്ടത്തിൽ അഭിമാനമായ ഇന്ത്യൻ മുസൽമാന്റെ മതനിരപേക്ഷ രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിച്ച മഹാനായ അബുൽ കലാം ആസാദിനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കോൺഗ്രസ് എന്ത് ചെയ്തു അദ്ദേഹത്തെ പടിയടച്ച് പിണ്ണം വെച്ചു അദ്ദേഹത്തെ പുറത്താക്കി അതിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോഴാണ് ഞാൻ ആമുഖമായി ചൂണ്ടിക്കാണിച്ചതുപോലെ ജയറാം രമേശ് പറയുകയാണ് അത് മാപ്പർഹിക്കാനാവാത്ത പിഴയാണ് എന്ന് അദ്ദേഹത്തിന് പറയേണ്ടതായി പോകുന്നു ഇത് ലളിതമായ ഒരു ഉദാഹരണമാണ് ആരിൽ ആശ്രയിക്കാൻ കഴിയും ഇന്ത്യൻ ആശയത്തിന്റെ വീണ്ടെടുപ്പിന് പോകുന്നൂർണമായ നിഷ്കളങ്കത ഇന്ത്യയുടെ ഏതു ചരിത്ര ദശാസന്ധി ദശാസന്ധിയും നിങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കുക അവിടെയൊക്കെ നിങ്ങൾക്ക് ചൂണ്ടിക്കാട്ടുവാൻ വേണ്ടി കഴിയും ഞാൻ ആമുഖമായി ചൂണ്ടിക്കാണിച്ച ഒരു അനുഭവം ഗാന്ധി വധശ്രമ കേസിൽ നാതുറാം വിനായക് ഗോഡ്സയും ദിഗംബർ മാജയും പങ്കെടുത്ത ബോംബേർ ശ്രമമായിരുന്നു ആ കേസിൽ ഉണ്ടായിരുന്നത് എന്താണ് ബി ഡി സവർക്കറെ ചോദ്യം ചെയ്യണമെന്ന് മുംബൈ പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണർ ആവശ്യപ്പെടുമ്പോ അന്നത്തെ കോൺഗ്രസിന്റെ ചോദ്യം ചെയ്യാൻ പാടില്ല അറസ്റ്റ് ചെയ്യാൻ പാടില്ല സവർക്കർ ഹിന്ദു മഹാസഭയുടെ നേതാവാണ് ഹിന്ദു മഹാസഭയുടെ നേതാവാണ് അതുകൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല സവർക്കറെ സ്പർശിക്കാൻ പാടില്ല ഇത് ആരുടെ നിലപാടായിരുന്നു ഇത് അന്നത്തെ കോൺഗ്രസിന്റെ നിലപാടായിരുന്നു ഇതിന്റെ തുടർച്ചയാണ് ബാബറി മസ്ജിദിന്റെ ഘട്ടത്തിൽ നമ്മൾ കാണുന്നത് ബാബറി ബാബറിന്റെ ഓരോ മണിക്കൂറുകളും നമുക്ക് ഓർമ്മിച്ചെടുക്കാൻ വേണ്ടി കഴിയുന്നത് ഈ അപകടപൂർണമായ നിശ്ശബ്ദതയുടെ കോൺഗ്രസ് സ്വീകരിച്ച സമരസപ്പെടലിന്റെ രാഷ്ട്രീയ വഴികളെ സംബന്ധിച്ചാണ് പിന്നീടുള്ള ഇന്ത്യ ചരിത്രം അത്രയും സാക്ഷ്യം വഹിക്കുന്നത് ഞാൻ എല്ലാത്തരം ഉദാഹരണങ്ങളിലേക്ക് പോകുന്നില്ല ഇതിന് മുമ്പിൽ ഇന്ത്യയുടെ ചരിത്രഘട്ടം ആവശ്യപ്പെടുന്നത് എന്താണ് നിശബ്ദത കൈവടിഞ്ഞ് അപകടപൂർണമായ നിഷ്കളങ്കതയെ കൈവടിഞ്ഞ് ഇന്ത്യൻ മതനിരപേക്ഷ ചേരിക്ക് വേണ്ടി ആവാമത്ര ശക്തമായി സംസാരിക്കുക ആവാം നിലപാടുകൾ സ്വീകരിക്കുക ആവാം കൂടെ പോരാട്ടത്തിന്റെ പുതിയ പുറമുഖങ്ങളെ തുറക്കുക എന്നുള്ളതാണ് വർത്തമാനകാല ഇന്ത്യ ആവശ്യപ്പെടുന്നത് അവിടെ ആരിലാണ് ഏതു രാഷ്ട്രീയത്തിലാണ് പ്രതീക്ഷ കർപ്പിക്കാൻ വേണ്ടി കഴിയുക നിങ്ങൾ കാണുന്നില്ലേ ഈ ഉദാഹരണങ്ങളുടെ തുടർച്ചകൾ നമ്മൾ വരുമ്പോ ഇപ്പൊ ഏറ്റവും ഒടുവിൽ രണ്ടു നാൾ മുമ്പാണ് രാജസ്ഥാനിൽ രണ്ടു ചെറുപ്പക്കാർ സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ പ്രചാരക സംഘത്തിന്റെ തന്നെ ആക്രമണത്തിൽ പശുക്കടത്ത് ആരോപിച്ച് അവരെ കൊന്നുകളയുന്നതിന് നമ്മുടെ രാഷ്ട്രം സാക്ഷ്യം വകിച്ചു നിർഭാഗ്യവശാലോ കൂട്ട കൊലപാതകമെന്നോ കൂട്ടക്കശാപ്പ് എന്നോ കേൾക്കുമ്പോൾ പശുക്കിടത്ത് ആരോപിച്ചു മതന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരെ കൊന്നുകളഞ്ഞു എന്ന് കേൾക്കുമ്പോൾ നമുക്ക് മുമ്പിൽ ഒരു അത്ഭുതം കലർന്ന വാർത്ത അല്ലാതായി മാറിയിട്ടുണ്ട് നിത്യേന സംഭവിക്കുന്ന ഏതോ ഡെയിലി റൊട്ടീൻ എന്നതുപോലെ ദിവസവും സംഭവിക്കുന്നു ഒന്നുപോലെ ഇന്ത്യയിൽ കൊലപാതകങ്ങൾ മാറിയിരിക്കുന്നു കസാപ്പുകൾ മാറിയിരിക്കുന്നു ആ ഇന്ത്യയിലാണ് നമ്മൾ ഒത്തുചേരുന്നത് ആരിലാണ് നിശ്ശബ്ദതക്കപ്പുറം ശബ്ദപൂരിതമായ പ്രതികരണങ്ങളും പ്രതിരോധങ്ങളും ഏതു രാഷ്ട്രീയത്തിലാണ് നമുക്ക് കാണുവാൻ വേണ്ടി കഴിയുക ഈ നിഷ്കളങ്കതയുടെ അനുഭവം എന്താണ് ഒരു വേള മലയാളത്തിന്റെ ആദരണീയരായ കവി സച്ചയുതാനന്ദൻ ഈ നിഷ്കളങ്കതയെ സംബന്ധിച്ച് പറയുന്നുണ്ട് എന്താണ് കയ്യാലപ്പുറത്തെ തേങ്ങയല്ല എന്റെ നിഷ്പക്ഷത എന്നൊരു വേള സച്ചിദാനന്ദൻ പറയുന്നുണ്ട് എന്താണ് നിഷ്കളങ്കതയുടെ പ്രത്യേകത ഇപ്പൊ നിങ്ങൾ കേരളത്തിൽ കണ്ടില്ലേ ഇതിനെ സംബന്ധിച്ച് അബുൽ കലാം ആസാദ് എന്ന് പറയുന്ന ഇന്ത്യൻ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രതീകത്തെ ഒഴിവാക്കിയതിനെ സംബന്ധിച്ച നമ്മുടെ നാട്ടിലെ നാല് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ ഇത് മര്യാദയല്ല ഇത് സമകാലിക ഇന്ത്യൻ മതനിരപേക്ഷ ചെയ്യുന്ന സമകാലികാത്ത ക്രൂരതയാണ് എന്നുള്ള പ്രതികരണം നടത്തുന്ന നമുക്ക് ആർക്കെങ്കിലും സാക്ഷ്യം വഹിക്കാൻ വേണ്ടി കഴിയും എവിടെയും കഴിയില്ല കാരണം എന്താണ് ഇതിനോട് സമരസപ്പെടുകയാണ് ഈ മൃദുവർഗീയ സമീപനങ്ങളോട് അതിനോട് സമരസപ്പെട്ട് അതിനോട് ചേർന്ന് അതിന്റെ ഓരം പറ്റി പോകുന്നതിന് നമ്മളുടെ രാഷ്ട്രം സാക്ഷ്യം വഹിക്കുകയാണ് അതിന്റെ കേരളീയ ഉദാഹരണങ്ങൾ എത്രയാണ് ഇപ്പൊ ഗവർണർ ഇന്നും ഇന്നലെയുമായി വന്നിട്ടുള്ള കോടതി വിധികളെടുത്താണ് നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും ഗവർണറെ സംബന്ധിച്ച് അദ്ദേഹം സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ കേരളത്തിലെ ഒരു കുളനുത്തുകാരനായി മാറിയ അനുഭവം നമ്മളുടെ മുമ്പിലുണ്ട് ഞാൻ അതിന്റെ എല്ലാ വിശദാംശങ്ങളിലേക്കും പോകുകയല്ല പക്ഷെ എന്തായിരുന്നു പ്രതികരണം ഇന്ത്യയിലെ കോൺഗ്രസ് മാത്രല്ല കേരളത്തിലെ കോൺഗ്രസ് മെച്ചപ്പെട്ടതാണെന്നൊരു തെറ്റിദ്ധാരണ ചിലർക്കെങ്കിലും ഉണ്ടാകാൻ സാധ്യത കേരളത്തിലെ കോൺഗ്രസിന്റെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു മുൻ പ്രതിപക്ഷ നേതാവിനോട് കേരളത്തിലെ ഗവർണർ സ്വീകരിക്കുന്ന നടപടികൾ ക്രമങ്ങളെ സംബന്ധിച്ച് ചോദിച്ചു എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം അദ്ദേഹം പറയുകയാണ് നമ്മുടെ പാർട്ടിയുടെ സ്വാഗതം ചെയ്യുന്നു മുമ്പുണ്ടായിരുന്ന ഒരു പ്രതികരണം എന്താണ് നമ്മളുടെ മുൻ പ്രതിപക്ഷ നേതാവിനോട് ഈ ഗവർണറെ സംബന്ധിച്ച് ചോദിച്ചു അദ്ദേഹം ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞൊരു എന്താണ് അദ്ദേഹം പറഞ്ഞു നമ്മളുടെ ഗവർണർ ആരാണെന്നാണ് പറഞ്ഞത് അദ്ദേഹം സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ കുഴലുത്തുകാരനായി ഇന്ന് കേരളത്തിൽ പ്രവർത്തിക്കുകയാണ് മാസങ്ങൾക്ക് മുമ്പ് മുന്നണിയുടെ ഒരു ലക്ഷം പ്രവർത്തകർ രാജ്ഭവന് മുമ്പിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ സി പി ഐ മാത്രമല്ല ദ്രാവിഡ മുന്നേറ്റ കഴകത്തിന്റെ പാർലമെന്റ് മെമ്പർ തിരിച്ചി ശിവ അയാൾ കേരളത്തിൽ വന്നു ആ സമരത്തിൽ പങ്കെടുക്കാൻ അദ്ദേഹം പ്രസംഗിച്ചത് എന്താണ് ഇന്ത്യയിൽ ആർ എസ് എസ് ഇതര വർണ്ണമുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഗവർണർമാർ മതനിരപേക്ഷ രാഷ്ട്രീയത്തെ തകർക്കുവാനുള്ള സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ കൈക്കോടാലിയായി മാറുന്നു ഇത് ഡി എം കെ പ്രതികരണമാണ് ഡി എം കെ ഒരു പ്രാദേശിക രാഷ്ട്രീയ പാർട്ടിയാണ് പക്ഷെ അവരുടെ പ്രതികരണം അതാണ് അവർക്ക് പോലും അത് വിളിച്ചു പറയാൻ വേണ്ടി കഴിഞ്ഞു കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രതികരണം എന്താണ് നമ്മളുടെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചു അപ്പോഴെന്താ പ്രതികരണം അദ്ദേഹം പറഞ്ഞു ഇന്നത്തെ കത്ത് ഞങ്ങൾ സ്വീകരിക്കുന്നു ഇന്നലത്തെ കത്ത് ഞങ്ങൾ തള്ളിക്കളയുന്നു ഇതാണ് പ്രതികരണം ഇത് കേരളത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട വൈസ് ചാൻസലർമാരെ നീക്കിയ ഒരു കത്ത് അത് ഗവർണർ നൽകുകയുണ്ടായി കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവ് പറയുകയാണ് ഇന്നത്തെ കത്ത് അത് ഞങ്ങൾ തള്ളിക്കളയുന്നു ഇന്നലത്തെ കത്ത് അത് ഞങ്ങൾ സ്വീകരിക്കുന്നു ഗവർണർ കേരളത്തിന്റെ മതനിരപേക്ഷ രാഷ്ട്രീയത്തെ തകർക്കാനുള്ള സംഘപരിവാർ വർഗീയ ശ്രമങ്ങളുടെ ഒരു പ്രതീകമായി പ്രവർത്തിക്കുകയാണ് എന്ന് നിലപാട് പറയുന്ന ഒരു കോൺഗ്രസ് അനുഭവം കേരളത്തിലെ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിൽ നിന്നുണ്ടായോ എവിടെയും നമുക്ക് ചൂണ്ടിക്കാട്ടാൻ കഴിയില്ല മുൻപ്രതിപക്ഷ നേതാവ് ആഴ്ചകൾക്ക് മുമ്പ് പറഞ്ഞു അദ്ദേഹം ഒരു തികഞ്ഞ ഗാന്ധിയനാണ് ആരെ നോക്കിയിട്ടാണ് പറഞ്ഞത് കേരളത്തിലെ ഗവർണറെ നോക്കി ആഴ്ചകളുടെ വ്യത്യാസത്തിൽ മുൻപ്രതിപക്ഷ നേതാവ് പറയുകയാണ് അദ്ദേഹം ഒരു തികഞ്ഞ ഗാന്ധിയനാണെന്ന് നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്ക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഗാന്ധിയെങ്ങാനും ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു കേരളത്തിലെ മുൻ പ്രതിപക്ഷ നേതാവിന്റെ അനുഭവം ഈ ഗവർണറെ നോക്കിയിട്ട് കേരളത്തിലെ കോൺഗ്രസിന്റെ സമാധരണീയനായ നേതൃത്വം മുൻ പ്രതിപക്ഷ നേതാവ് പറയുകയാണ് ആര് തികഞ്ഞ സംഘപരിവാർ പ്രചാരകനായി മാറിയിട്ടുള്ള നമ്മളുടെ ഗവർണർ ആരാണെന്നാണ് പറഞ്ഞത് അദ്ദേഹം ഒരു ഗാന്ധിയനാണ് എന്ന് പറയുകയാണ് കാരണം എന്താണ് ഗവർണറുടെ മുഖത്ത് നോക്കി ഒരു വർഗീയ പ്രചാരകന്റെ മുഖത്ത് നോക്കി നിങ്ങൾ ഉയർത്തുന്നതും മതവർഗീയ രാഷ്ട്രീയമാണ് അത് കേരളത്തിന്റെ ഇന്ത്യയുടെ മതനിരപേക്ഷ ചേരിയുടെ ഭാവിക്ക് മതനിരപേക്ഷ ചേരിയുടെ മുന്നേറ്റത്തിന് അത് അപകടപൂർണമാണ് അത് മനുഷ്യരാശിയെ സംബന്ധിച്ച് ഹീനമായൊരു ഒന്നാണ് എന്ന് പ്രതികരിക്കുന്ന ഒരു കോൺഗ്രസ് അനുഭവം ഇന്ത്യയിൽ കേരളത്തിൽ എവിടെയെങ്കിലും നമുക്ക് ചൂണ്ടിക്കാട്ടാൻ വേണ്ടി കഴിയുമോ കാരണം എന്താണ് ഈ നിശബ്ദതയാണ് ഈ നിഷ്കളങ്കതയാണ് ഈ നിശബ്ദതയെ സംബന്ധിച്ച് സച്ചിദാനന്ദം പറഞ്ഞ ഞാൻ മുമ്പ് ചൂണ്ടിക്കാണിച്ചു ഒരു വേള അമേരിക്കൻ ഐക്യനാടുകളുടെ ജനകീയ ചരിത്രം എഴുതിയ ഹൊവാട്സിന് പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ആത്മകഥയ്ക്ക് അദ്ദേഹം നൽകിയ തലവാചകം നോവൺ ക്യാൻ ബി ന്യൂട്രൽ ഓൺ എ മൂവിംഗ് ട്രെയിൻ എന്നുള്ളതാണ് സഞ്ചരിക്കുന്ന ഒരു തീവണ്ടിയിൽ ആർക്കും നിശ്ശബ്ദനായിരിക്കാൻ കഴിയില്ല എന്ന് സിൻ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ നിശ്ശബ്ദതയെ സംബന്ധിച്ച് അദ്ദേഹം വിശദീകരിക്കുന്നതാണ് ഈ അപകടപൂർണമായ നിഷ്കളങ്കതയുടെ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് അദ്ദേഹം വാചാരനാകുന്നതാണ് അതിനെക്കുറിച്ചാണ് കൂടുതൽ പിന്നീട് പറയുന്നത് ആഫ്രിക്കയുടെ ആർച്ച് ബിഷപ്പായ ഡസ്മന്റ് പറയുന്നുണ്ട് ഒരു ആനയും ഒരു ഉറുമ്പും തമ്മിൽ സംഘർഷത്തിൽ ഏർപ്പെടുന്നു എന്ന് നിങ്ങൾ കരുതുക നിങ്ങൾ എന്ത് ചെയ്യുകയാണ് നമ്മൾ പറയുകയാണ് നമ്മൾ ഉറുമ്പിനോടും ഒപ്പമില്ല ആനയോടും ഒപ്പമില്ല നമ്മൾ എന്താണ് നമ്മൾ നിഷ്പക്ഷനാണ് ഞങ്ങൾ നിഷ്പക്ഷ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് രണ്ടുപേരും പ്രശ്നക്കാരാണ് ഉറുമ്പും കുഴപ്പക്കാരാണ് ആനയും കുഴപ്പക്കാരാണ് ഞങ്ങൾ ആനയോടും ഒപ്പമില്ല ഞങ്ങൾ ഉറുമ്പിനോടും ഒപ്പം ഞങ്ങൾ സമാധാനം കാക്ഷിക്കുന്നവരാണ് ഇതിനെ സംബന്ധിച്ച് ഉറുമ്പും ഉണ്ടാകുമ്പോൾ നിങ്ങൾ നിസ്ബ്ദതാണ് നിങ്ങൾ അവകാശപ്പെടുന്നതെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുകയാണ് നിങ്ങൾ ആനയുടെ ബലത്തെ കണ്ട് ദുർബലനായ ഉറുമ്പിനെ ഒറ്റ കൊടുക്കുന്ന ബലവാന്റെ മുമ്പിൽ ദുർബലനെ ഒറ്റ കൊടുക്കുന്ന ബലവാന്റെ ബലത്തെ കൈ ഭയപ്പെട്ട ദുർബലനെ രക്തസാക്ഷിത്വത്തിനായി വിട്ടുകൊടുക്കുന്ന ഒറ്റുകാരൻ്റെ പക്ഷത്താണ് നിങ്ങൾ

ൂരിൽ ജീവൻ സാഹിത്യ പ്രസ്ഥാനത്തിന്റെ ആദ്യ സമ്മേളനം തയ്യാറെടുക്കുമ്പോൾ പറയുന്നുണ്ട് നിങ്ങളുടെ പക്ഷമെഹിത് മലയാളത്തിന്റെ ആദരണീയനായ സാഹിത്യകാരൻ കുട്ടിക്കൃഷ്ണമാരാർ ഭാരത പരിഗണന എഴുതിയ അതേ കുട്ടിക്കൃഷ്ണമാരാർ കമ്മ്യൂണിസ്റ്റ് കുട്ടിക്കൃഷ്ണമാരാർ അതിനോട് പ്രതികരിക്കുന്നുണ്ട് എന്താ പ്രതികരണം പക്ഷം പറയാൻ മനസ്സില്ല കണ്ടപാട് നോക്കിക്കൊള്ളൂ എന്ന് പറയുന്നുണ്ട് കാരണം എന്താണ് ലോകത്തിലെ മനുഷ്യവികാസ ചരിത്ര ഘട്ടങ്ങളിൽ എവിടെയും ഈ ചോദ്യം ഉയർന്നിട്ടുണ്ട് നിങ്ങളുടെ ചേരി ഏത് നിങ്ങളുടെ പക്ഷമേത് വർത്തമാനകാല ഇന്ത്യയിൽ ഇത് മതനിരപേക്ഷ ചേരിയുടെ ചുവരെടുത്താണ് ഇവിടെ യുദ്ധം ആരും ആരും തമ്മിലാണ് മതനിരപേക്ഷതയും മതവർഗീയതയും തമ്മിൽ ഇന്ത്യയിൽ മുഖാമുഖം ഏറ്റുമുട്ടുകയാണ് കേരളത്തിൽ മതവർഗീയതയും മതനിരപേക്ഷ ചേരിയും തമ്മിൽ നിതാന്ത സമരത്തിൽ ഏർപ്പെടുകയാണ് കേരളത്തിൽ ഗവർണറും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും തമ്മിൽ ഉണ്ടായത് അവർ തമ്മിലുള്ള കൊടുക്കൽ വാങ്ങൽ പ്രശ്നമല്ല ക്ലിഫ് ഹൗസിലേക്ക് അരക്കിലോ അരിവാങ്ങി കൊടുക്കാൻ ഗവർണറോട് സഹായം ചോദിച്ചപ്പോൾ തരാത്തതിനെ തുടർന്നുണ്ടായ തർക്കമല്ല എന്താ പ്രശ്നം ഗവർണർ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒന്നാമത്തെ ഭീകര പ്രസ്ഥാനമായ ഇന്ത്യൻ താലിബാന്റെ പ്രതീകമായ സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ പ്രതീകമാണ് കേരളം എന്ന് പറയുന്നതോ ഇന്ത്യൻ മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ ഹൃദയമാണ് ആ കേരളത്തിൽ വന്ന മതവർഗീയതയുടെ പ്രതീകമായ ഗവർണർ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുന്നത് എന്താണ് അത് വ്യക്തിപരമായ പ്രശ്നമല്ല അത് പാർട്ടികൾ തമ്മിലുള്ള പ്രശ്നമല്ല അത് ഇന്ത്യൻ വർഗീയതയും ഇന്ത്യൻ മതനിരപേക്ഷതയും മുഖാമുഖം ഏറ്റുമുട്ടുന്നതാണ് ആ യുദ്ധത്തിൽ എന്താണ് കോൺഗ്രസ് ലീഗും പറഞ്ഞത് ഇന്നലത്തെ കത്ത് ഞങ്ങൾ സ്വീകരിച്ചു ഇന്നത്തെ കത്ത് ഞങ്ങൾ തള്ളിക്കളയുന്നു എന്താണ് ഡസ്മൺ ടു പറഞ്ഞതുപോലെ ഒരു ആനയും ഒരു ഉറുമ്പും തമ്മിൽ ഏറ്റുമുട്ടുന്നു ഇന്ത്യയിൽ ആർ എസ് എസ് യൂണിയൻ ഗവൺമെന്റിനെ നിയന്ത്രിക്കാനുള്ള പരിമിതികളോട് കൂടെയുള്ള രാഷ്ട്രീയ അധികാരമുണ്ട് ഇടതുപക്ഷം കേരളീയ മതനിരപേക്ഷതയെ ഇന്ത്യക്ക് പ്രതീക്ഷയെന്ന നിലയിൽ നയിക്കുകയാണ് ആനയും ഉറുമ്പും തമ്മിൽ യുദ്ധമുണ്ടാകുമ്പോൾ പാലിക്കുക വഴി നിശബ്ദത പാലിക്കുക വഴി ഞങ്ങൾ നിഷ്കളങ്കരാണ് എന്നാണ് നിങ്ങൾ അവകാശപ്പെടുന്നതെങ്കിൽ പറയുന്നത് ആനയുടെ ബലത്തെ കണ്ട് ബലവാന്റെ ബലത്തെ കണ്ട് ദുർബലനെ ഒറ്റുകൊടുക്കുന്ന കൊടുക്കുന്ന ബലവാന്റെ പക്ഷത്താണ് നിങ്ങളെന്ന് പറയുന്നുണ്ട് ഗവർണറുടെ മുഖത്ത് നോക്കി നിങ്ങൾ വർഗീയ രാഷ്ട്രീയത്തിന്റെ പ്രചാരകനാണെന്ന് വിളിച്ചു പറയുവാൻ എന്തുകൊണ്ട് കേരളത്തിൽ യു ഡി എഫിന് കോൺഗ്രസ്സിന് കഴിയുന്നില്ല എന്ന് ചോദ്യം ഇന്ത്യൻ മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ വളർച്ചയിലെ സമരഘട്ടത്തിലെ പ്രസക്തമായ ഒരു അന്തരീക്ഷമായി വരുന്ന ഈ ഘട്ടത്തിലാണ് അവിടെ ഇന്ത്യക്ക് പ്രതീക്ഷയർപ്പിക്കാൻ കഴിയുന്ന ശബ്ദം എവിടെന്നാണ് ഉണ്ടായത് ഇതേ ഗവർണറുടെ മുഖത്തു നോക്കി ഇതേ കേരളത്തിന്റെ മതനിരപേക്ഷ പശ്ചാത്തലത്തിൽ ചവിട്ടി നിന്നുകൊണ്ട് നമ്മൾ എന്താണ് ഇതേ ഗവർണറുടെ മുഖത്ത് നോക്കി ഭരണഘടനക്കപ്പുറം നീങ്ങാമെന്ന് കേരളത്തിലെ ഗവർണർ കരുതേണ്ടതില്ല എന്ന് പ്രഖ്യാപിച്ചതാരാണ് അഭിമാനത്തോടുകൂടെ ലീഗുകാർക്കും കോൺഗ്രസുകാർക്കും മതവിശ്വാസത്തിന്റെ പേരിൽ മറ്റൊരു മലയാളിയുടെ രക്തം ഈ മണ്ണിൽ വീഴാൻ പാടില്ല എന്നാഗ്രഹിക്കുന്ന കോടാനുകോടി വരുന്ന സി പി എമ്മുകാർക്കല്ല മലയാളികൾക്ക് പറയാം അങ്ങനെ വിളിച്ചു പറഞ്ഞ ശബ്ദം നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ സഖാവ് പിണറായി വിജയനാണ് എന്തുകൊണ്ടാണ് വർഗീയത എന്ന് കേൾക്കുമ്പോൾ മുട്ടുപിടിക്കില്ല നിഷ്കളങ്കരാകില്ല ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഭൂതകാലാനുഭവം പറയുന്നത് പോലെ ബാബറി സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ നേതൃത്വത്തിൽ ലാൽ കൃഷ്ണ അദ്വാനിയും ഉമാഭാരതിയും അരുൺ ഷൂരിയും അടങ്ങുന്ന ഇന്ത്യൻ ഭീകരപ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ കല്ലിന്മേൽ കല്ലുശേഷിക്കാതെ തകർത്തു കൊണ്ടിരുന്നപ്പോൾ എന്തു ചെയ്യുകയായിരുന്നു എന്ന് ചോദിച്ചാൽ എന്തു പറയില്ല എന്റെ പൂജാ മുറിയിൽ കഥ കടച്ച് മൗനമൃതത്തിലായിരുന്നു എന്ന് ആരു പറയില്ല ആര് പറയില്ല പതിനെട്ട് ഭാഷ സംസാരിക്കാൻ അറിയാമായിരുന്നു കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിക്ക് പിണറായി വിജയൻ നമ്മുടെ കറിവിൽ നല്ല വെടിപ്പോടു കൂടെ സംസാരിക്കാൻ പരമാവധി അറിയുന്ന ഭാഷ ഒരു പക്ഷേ ഒന്നേ ഉണ്ടാവുള്ളൂ മലയാളേ ഉണ്ടാവുള്ളൂ പക്ഷെ എന്താ പ്രത്യേകത പതിനെട്ട് ഭാഷ സംസാരിക്കാൻ അറിയാമായിരുന്നിട്ടും വർഗീയ ഭ്രാന്തന്മാർ വന്ന് കഴുത്തിന് കത്തിവെക്കുമ്പോൾ പതിനെട്ട് ഭാഷ സംസാരിക്കാൻ അറിയാവുന്ന മാന്യൻ മൗനവ്രതത്തിൽ ഇരുന്നതുപോലെ ഒറ്റ ഭാഷ വെടിപ്പോ കൂടെ സംസാരിക്കാൻ അറിയാമായിരുന്ന കമ്മ്യൂണിസ്റ്റുകാരനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇരിക്കില്ല ആ ഉറപ്പിന്റെ പേരാണ് കേരളം ഉയർത്തുന്ന മതനിരപേക്ഷ രാഷ്ട്രീയം സി പി ഐ മുമ്പോട്ടേക്ക് വെക്കുന്ന മതനിരപേക്ഷ ബദൽ നമ്മൾ ഒത്തുചേരുന്ന കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്താണ് ഈ ബദൽ ഉയർത്തി വെക്കുന്നു എന്നുള്ളത് കൊണ്ട് നമ്മളുടെ നാടിനെ മുമ്പോട്ടേക്ക് പോകാൻ സമ്മതിക്കില്ല ഇതാണ് പ്രശ്നം ഇവിടെ നമ്മൾ എന്ത് നിലപാട് സ്വീകരിക്കണം ഈ ജാഥ മുമ്പോട്ടേക്ക് വെക്കുന്ന രാഷ്ട്രീയ ചേരിയുടെ ഹൃദയമായി കേരളം പ്രവർത്തിക്കുകയാണ് പല ആളുകളും പ്രസംഗിക്കുമ്പോൾ പറയാറുണ്ട് കേരളം ഒരു തുരുത്താണ് ഒരു തുരുത്തുമല്ല ലോകത്തിന്റെ ഇന്ത്യയുടെ അനുഭവങ്ങളിൽ കേരളം തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു കാടാണ് നല്ല പച്ചപ്പോടുകൂടെ നല്ല കരുത്തോടുകൂടെ ഏതു മതനിരപേക്ഷവാദിക്കും അഭിമാനാർഹമായ കരുത്തോടുകൂടെ ഇന്ധനം ഉൾക്കൊള്ളാൻ കഴിയുന്ന ഊർജം പ്രസരിപ്പിക്കുന്ന ഒരു കാടാണ് കേരളം എന്ന് പറയുന്നത് ആ മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ ഹൃദയം ഉൾക്കൊള്ളുന്ന ഈ കേരളത്തെ ഒരിഞ്ച് മുമ്പോട്ടേക്ക് പോകാൻ സമ്മതിക്കില്ല ഇത് ആരുടെ നിലപാടാണ് ഇത് നിലവിൽ സംഘപരിവാറത്തിന്റെ നിലപാടാണ് ആ നിലപാടിനോട് ഇന്ന് ആരൊക്കെ ചേരുകയാണ് ഒളിപ്പില്ലാതെ കേരളത്തിലെ യു ഡി എഫിന്റെ പതിനെട്ട് എം പിമാരും ചേരുകയാണ് ഞാൻ ഒറ്റക്കാരിയോട് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു നമ്മുടെ മുമ്പിൽ ഇപ്പോ സാധാരണഗതിയിൽ അങ്ങാടിപ്പുറം അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ നമ്മൾ നൂറ് രൂപ നികുതി കൊടുത്ത ഒരു പർച്ചേസ് നടത്തുന്നു നിങ്ങൾ കാണുക പച്ചക്കറിയോ മത്സ്യമോ മാംസമോ പലചരക്കോ എന്തുമാവട്ടെ നമ്മൾ നൂറ് രൂപ നികുതി കൊടുക്കുന്നു ആരുമാവട്ടെ അങ്ങാടിപ്പുറത്തുള്ള സി പി ഐ സഹയാത്രികരോ പത്തി ബന്ധുക്കളോ ലീഗിന്റെ അനുഭാവികളോ നേതാക്കന്മാരോ കോൺഗ്രസിന്റെ പ്രവർത്തകരോ ആരുമാവട്ടെ നൂറ് രൂപ നികുതി കൊടുത്ത് ഒരു സാധനം വാങ്ങുകയാണ് കേരളത്തിന് മാസങ്ങളുടെ ഇടവേളകൾക്ക് പുറകിൽ വരെ ഉണ്ടായ അനുഭവം എന്താണ് അതിൽ രണ്ട് രൂപ അൻപത് പൈസ രണ്ടര ശതമാനം ആർക്ക് നൽകുമായിരുന്നു നമ്മൾ കേരളത്തിന് നൽകുമായിരുന്നു ഇപ്പോഴങ്ങാടിപ്പുറത്ത് നമ്മൾ ഒത്തുചേരുമ്പോഴോ ഒന്നേ പോയിന്റ് ഒൻപതാക്കി അത് വെട്ടിച്ചിരിക്കും എന്ന് വെച്ചാൽ അങ്ങാടിപ്പുറത്ത് നമ്മൾ നൂറ് രൂപ നികുതി കൊടുക്കാൻ മാത്രമുള്ള ഒരു പർച്ചേസ് നടത്തിയാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അതിൽ കേരളത്തിന്റെ വിഹിതം എന്ന് പറയുന്നത് ഒരു രൂപ തൊണ്ണൂറ് പൈസയാണ് യുപിയുടെ വിഹിതം എത്രയാണ് പതിനേഴ് ശതമാനമാണ് അതായത് അങ്ങാടിപ്പുറത്ത് സാധാരണക്കാരനായ ഒരു മലയാളി അയാൾ സി പി ഐ സി പി ഐ എം സി പി ഐ തോൽപ്പിക്കാൻ ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരു മനുഷ്യനുമാവട്ടെ നമുക്ക് തർക്കമില്ല അയാൾ നൂറ് രൂപ കൊടുത്തൊരു നികുതി അടച്ചൊരു സാധനം വാങ്ങിയാൽ ഒരു രൂപ തൊണ്ണൂറ് പൈസ ആർക്ക് നമ്മൾ കേരളത്തിന് നമ്മളുടെ തന്നെ അയൽ സംസ്ഥാനങ്ങളിൽപ്പെട്ട പെട്ട ഉത്തർപ്രദേശിലെത്രയാണ് പതിനേഴ് രൂപ ഈ ചോദ്യം കേൾക്കുന്ന സ്ഥിര ബുദ്ധി നഷ്ടപ്പെട്ടിട്ടില്ലാത്ത കോടാനുകോടി വരുന്ന മലയാളികൾ ചങ്കിൽ കൈവച്ചുകൊണ്ട് യൂണിയൻ ഗവൺമെന്റിനോട് ചോദിക്കില്ലേ അതണ്ടാ ഞങ്ങളുടെ കേരളം ഇന്ത്യയുടെ ഭാഗമല്ല എന്ന് നിലവിളിച്ചുകൊണ്ട് നമ്മൾ ചോദിക്കില്ലേ നമുക്ക് പൊള്ളലേൽക്കില്ലേ ഇത് സി പി ഐ എമ്മിന്റെ മാത്രം ഏർപ്പാടാണോ ഇടതുപക്ഷത്തിന്റെ മാത്രം പ്രശ്നമാണോ ഇത് കേരളത്തിലെ മൂന്നര കോടി ജനതയ്ക്ക് കിട്ടേണ്ട അവകാശമല്ലേ നമ്മൾ അങ്ങോട്ട് നികുതി കൊടുക്കുമ്പോ നമുക്കൊരു രൂപ തൊണ്ണൂറ് വയസ്സാ ഇന്ത്യയിൽ തന്നെ മറ്റൊരു സംസ്ഥാനത്തിന് പതിനേഴ് രൂപ അതെന്റെ കേരള ഇന്ത്യയുടെ ഭാഗമല്ലേ ഈ ചോദ്യം ചോദിക്കേണ്ട പട്ടികയിൽ ആരുണ്ട് മലപ്പുറത്തെ പാർലമെന്റ് മെമ്പറുണ്ട് കേരളത്തിൽ പതിനെട്ട് പാർലമെന്റ് മെമ്പർമാരുണ്ട് ഒരാൾ ഇന്ത്യൻ പാർലമെന്റിൽ ഈ ചോദ്യം ചോദിക്കുന്ന നമ്മൾ കേട്ടോ കേട്ടില്ല പകരം എന്ത് ചെയ്യുകയാണ് അവിടെ പോയിട്ട് കേരളത്തിൽ എന്തോ ഗുരുതരമായ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് നമ്മളെ കുറ്റപ്പെടുത്തുകയാണ് എന്താണ് ഇവിടെയാണ് ഈ രാഷ്ട്രീയ പ്രചരണ ജാതി ഒരു ചോദ്യം ചോദിക്കുന്നത്